18 GB പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് മാർച്ച് 28 ലോകത്തുള്ള എല്ലാ ഭാരതീയരും യൂണിക്കായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല ഹോളിയാണ്. നിറങ്ങളുടെ ഉത്സവം. പക്ഷേ ഈ ഹോളിയുടെ പിന്നിലുള്ള ഐതിഹ്യം നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ലോകത്തിലെ ഇന്ത്യക്കാർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഇന്ന് നിറങ്ങളുടെ ഉത്സവം കൊണ്ടാടുകയാണ്. പക്ഷെ എന്താണ് ഈ നിറങ്ങളുടെ ഉത്സവത്തിന്റെ പിന്നിൽ? ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും പല കഥകൾ ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും ഹോളി എന്നും നിറങ്ങളോടുകൂടി തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ചേക്കേറുമ്പോൾ നമുക്ക് നോക്കാം എന്തിനാണ് ഹോളി ആഘോഷിക്കുന്നതെന്ന്. 18 GB പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. നിരവധി ഐതിഹ്യങ്ങൾ ഇതിന് ചുറ്റിലുമുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രമുഖമായിട്ടുള്ള ഒരു കഥയാണ് ഹിരണ്യകശ്യപന്റെയും പ്രഹ്ലാദന്റെയും. ഹിരണ്യകശ്യപൻ എന്ന് പറയുന്നത് ലോകമറിയപ്പെടുന്ന ആ സമയത്തുള്ള ഏറ്റവും വലിയൊരു അസുരരാജാവായിരുന്നു. ലോകം എപ്പോഴും തന്റെ കീഴിൽ വരണമെന്നും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ തന്റെ ഭക്തന്മാരായിരിക്കണമെന്നും ഹിരണ്യകശ്യപ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തന്റെ മകനായ പ്രഹ്ലാദൻ ഇതിനെ വലിയൊരു തോതിൽ എതിർത്തിരുന്നു. വിഷ്ണു ഭക്തനും അതോടൊപ്പം തന്നെയുള്ള വിഷ്ണുവിന്റെ ഏറ്റവും വലിയ സേവകനുമായി മാറിയിരുന്ന പ്രഹ്ലാദന് ഈ ഒരു തീരുമാനത്തോട് എപ്പോഴും അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് തന്റെ അസുരബുദ്ധിയിൽ തനിക്ക് തോന്നിയ ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകനോടുള്ള വാത്സല്യത്തെക്കാളും വലുതായിട്ട് തന്റെ പേര് കാക്കുന്നതിലുള്ള അഹന്ത കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ഹോളിക്ക എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ സഹോദരിക്ക് അതൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരെ ഒരിക്കലും അഗ്നി ഏൽക്കില്ലായിരുന്നു. അവരെത്ര വലിയൊരു അഗ്നിയിലേക്ക് ചാടിയാൽ പോലും അല്ലെങ്കിൽ എത്ര വലിയ അഗ്നി അവരെ പ്രഹരിച്ചാൽ പോലും അവർക്ക് ഒന്നും പറ്റാതെ തന്നെ അവർ തിരിച്ചു വരുമായിരുന്നു. ഈ ഒരു അവരുടെ വരം മുൻകൂട്ടി കണ്ട ഹിരണ്യകശ്യപ് തീരുമാനമെടുത്തു. തന്റെ സഹോദരിയോട് പറഞ്ഞു, വലിയൊരു അഗ്നികുണ്ഡത്തിലേക്ക് നീ ഇറങ്ങണം. ആ സമയത്ത് നിന്റെ മടിയിൽ എന്റെ മകൻ പ്രഹ്ലാദൻ ഉണ്ടാകണമെന്ന്. തന്റെ ചേട്ടനോടുള്ളൊരു വാത്സല്യവും തന്റെ ചേട്ടനോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ട് ഹോളിക്ക ദഹൻ അല്ലെങ്കിൽ ഹോളിക്ക എന്ന് പറയുന്ന ആ യുവതി ഒരു തീരുമാനമെടുത്തു. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഈ മകനെ മടിയിലിരുത്തിക്കൊണ്ട് വലിയൊരു അഗ്നികുണ്ഡത്തിലേക്ക് നീങ്ങുന്നു. പക്ഷേ വിഷ്ണു ഭക്തനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിലെ നിർമ്മലത കൊണ്ടും പ്രഹ്ലാദൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ തീയിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷെ ആ സമയത്ത് ഹോളിക്ക ഒരു തീ പോലും ഏൽക്കാത്ത അല്ലെങ്കിൽ ഒരു തീ പോലും തന്നെ സ്പർശിക്കാത്ത എന്ന ഉറച്ച വിശ്വാസമുള്ള അല്ലെങ്കിൽ ഹിരണ്യകശ്യപിന്റെ ഏറ്റവും വലിയ വാത്സല്യമുള്ള സഹോദരി അവിടെ ഇല്ലാതെയായി തീർന്നു. ഇത് നന്മയുടെയും സത്യത്തിന്റെയും വിഷ്ണു ഭക്തന്റെ ഒരു വിശ്വാസത്തിന്റെ വിജയമായിട്ട് അന്നുള്ളവർ അത് കാണാൻ തുടങ്ങി. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഹോളി ആഘോഷിക്കപ്പെടുമ്പോൾ ഹോളി 2 ദിവസമായിട്ട് ആഘോഷിക്കുന്നതിന്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. തലേ ദിവസം പൗർണമി രാത്രി വലിയൊരു അഗ്നികുണ്ഡത്തിന്റെ ചുറ്റിലും അവർ ഇന്നും ജനങ്ങൾ ആനന്ദ നൃത്തമാടുന്നു. അതിനെ അവർ ഹോളിക്ക ദഹനായിട്ടാണ് കാണുന്നത്. അതാണ് ഒരു ഹോളിയുടെ ഐതിഹ്യമായിട്ട് ഇന്നും പല സ്ഥലങ്ങളിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ. ഐതിഹ്യങ്ങൾ ഇങ്ങനെ നിരവധി ഉണ്ടെങ്കിലും ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കപ്പെടുന്ന മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം രസമായിട്ട് തോന്നും. അതെ, ഈ പൗർണമി ദിനത്തിൽ കൃഷ്ണൻ രാധയും ഗോപികമാരും ഒത്ത് ആനന്ദ നൃത്തം ആടുന്നതും ഒരു ഐതിഹ്യത്തിൽപ്പെടുന്നതാണ്. അതും ഹോളിയുടെ ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത്. അത് വെറുതെ ഒരു ആനന്ദ നൃത്തം ആടുന്നത് മാത്രമല്ല, മഴവില്ലിന്റെ 7 നിറങ്ങൾ ചാരിച്ചെഴുതിയ നിറക്കൂട്ടുകൾ കൊണ്ടാണ് അവർ ആനന്ദ നൃത്തം ആടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐതിഹ്യത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഹോളി എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പേരിലുള്ള ഒരു ആരാധനയുടെ ഒരു മൂർത്തിഭാവത്തിന്റെ ഒരു അധ്യായം, ഒരു ഐതിഹ്യം ഉണ്ടെങ്കിൽ അവിടെ കൃഷ്ണനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ടെന്നാണ് ഇന്നും ആളുകൾ വിശ്വസിക്കുന്നത്. പാർവതിയും ശിവനും ഒരു കഥകൾ വേറെ ഉണ്ടെങ്കിൽ പോലും കൃഷ്ണനും രാധയും ഗോപികമാരുടെ ഈ ഒരു കഥയും ഈ ഒരു ഐതിഹ്യവും ഇന്നും നിറം ചാരിച്ച് തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തും ഇന്ത്യയുടെ പല ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിലും ആഘോഷത്തിന്റെ ഒരു നേർക്കാഴ്ചയായി മാറുന്നു. ഇത് ഒരു ഐതിഹ്യമായിട്ടാണ് പറയുന്നതെങ്കിലും രണ്ടാമത് ഈ കൃഷ്ണനെ തന്നെ ചുറ്റിപ്പറ്റി മറ്റൊരു ഐതിഹ്യമുണ്ട്. പക്ഷേ അത് യഥാർത്ഥമായിട്ടുള്ള ബാലകൃഷ്ണനുമായിട്ട് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. അത് മറ്റൊന്നുമല്ല, പൂതന എന്ന് പറയുന്ന ഒരു രാക്ഷസി ദൈവാംശമുള്ള ഈ ഒരു കൃഷ്ണനെ കൊല്ലുവാനായിട്ട് ഒരിക്കൽ ദ്വാരകയിൽ വന്നു. ദ്വാരകയിൽ വരുന്ന ഈ പൂതന അതീവ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിട്ടാണ് വരുന്നത്. ആ യുവതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനെ വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ളതാണ്. അതിനവർ ഉപയോഗിച്ച ഏറ്റവും വലിയൊരു ഹീനമായ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു അമ്മയുടെ വേഷത്തിൽ വന്ന് മുലപ്പാൽ കൊടുക്കുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണനെ സമീപിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ദൈവാംശമുള്ള ഈ ഒരു ഉണ്ണികൃഷ്ണൻ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഈ ഭൂതനെ കൊല്ലുന്നുണ്ട്. മാതൃത്വനേറ്റുന്ന ഏറ്റവും ഒരു കളങ്കമായതുകൊണ്ടും ആ കളങ്കത്തെ തിന്മയെ നന്മ കൊണ്ട് ജയിച്ച ഉണ്ണികൃഷ്ണന്റെ ഉത്സവത്തെയും
അവർ എന്നും ഹോളിയായിട്ട് ആഘോഷിക്കുന്നു. അതും മടവിലിന്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ. ഇതാണ് കൃഷ്ണനെ പറ്റി അല്ലെങ്കിൽ കൃഷ്ണനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഹോളിയുടെ ഏറ്റവും നല്ല ഐതിഹ്യങ്ങളിൽ നിന്ന്. ഇനി ഈ ഐതിഹ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അത് ശിവനുമായി ബന്ധപ്പെടുന്ന ഒരു ഐതിഹ്യമാണ്. അത് മറ്റൊന്നുമല്ല, ശിവൻ ഒരിക്കൽ ധ്യാന നിമഗ്നനായിട്ടിരിക്കുമ്പോൾ പാർവതിയെ പ്രണയം ചെയ്യാനായിട്ട് ആളുകൾ ദേവന്മാരും എല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ ശിവൻ ധ്യാന നിമഗ്നനായിരുന്നു. അപ്പോൾ ശിവന് സ്നേഹത്തിന്റെയും കാമത്തിന്റെയും ഉദ്യമം ഉയർത്തുവാനായിട്ട് അവർ ഒരു ചെറിയ ഒരു പരിപാടി ചെയ്തു. കാമദേവനെ സമീപിച്ച് തനിക്ക് ശിവനോട് അല്ലെങ്കിൽ ചെറിയൊരു കാമദേഹം കൊടുത്തുകൊണ്ട് ശിവനെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി കാമദേവൻ ശ്രമിച്ചപ്പോൾ ശിവൻ ധ്യാനത്തിൽ നിന്ന് ഉണരുകയുണ്ടായി. ധ്യാനത്തിൽ നിന്നും ഉണർന്ന ശിവൻ ആദ്യം കാണുന്ന കാമദേവന്റെ ഈ ഒരു പ്രവൃത്തിയാണ്. ശിവന്റെ ഉഗ്രകോപം കൊണ്ട് കാമദേവൻ ഇല്ലാതെയായി. ആ ഒരു സഹനവും ആ ഒരു സ്വയം ബലിയാടാകുന്ന ആ ഒരു സ്നേഹവും ഇന്നും ഹോളിയുടെ ആഘോഷങ്ങളിൽ പെടുന്നു. നിരവധി നിരവധി ഐതിഹ്യങ്ങളുമാണ് ഇന്നും ഹോളിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇന്നും ജനശ്രദ്ധയെ ആകർഷിച്ച് വളരെയധികം മുമ്പോട്ട് പോകുന്ന ഈ ഒരു ഹോളിയെ പറ്റി കഴിഞ്ഞ വർഷം 2020 കോവിഡ് സമയത്തും ഒരു വാർത്ത പറഞ്ഞിരുന്നു. ഹോളി കാനഡയിലും ഹോളി അമേരിക്കൻ കൺട്രികളിലും വലിയൊരു തോതിൽ ആഘോഷിക്കപ്പെടുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു തോതിൽ വൈറലായിരുന്നു. ഹോളിക്ക് ഇത്ര ഐതിഹ്യങ്ങൾ ഉണ്ടെന്ന് ഇന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ഫാക്ട്സുകളിലൊന്ന്. ഹോളി ഇന്നും നിറങ്ങളുടെ ഉത്സവമാണ്. ഹോളി ഇന്നും ആഘോഷിക്കപ്പെടുന്ന നിരവധി നിരവധി ആളുകളുണ്ട്. ഇത്ര വലിയ ഐതിഹ്യം ഇതിന് പിന്നിലുണ്ടെന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയാതെ പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ഞങ്ങൾ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ നൽകുന്ന സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളുടെ ബലം. 18 GB ഇവിടെ പറയുന്നു. മറ്റൊരു അധ്യായമായിട്ട് ഇനി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.